ക്രിസ്തുവിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് സുവിശേഷകർ ആരും തന്നെ വിശദമായിട്ട് പറയുന്നില്ല. ലൂക്കാ സുവിശേഷകന് ഒരു വാചകത്തില് ഇതിനെ ഒതുക്കുന്നത്, അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു. പക്ഷെ ഈ വിവർത്തനത്തെ അല്പം ഒന്ന് ഭേദപ്പെടുത്താമെന്ന് തോന്നുന്നു. അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപ മൂലം വളർന്നു വന്നു. കൃപ എന്ന് പറഞ്ഞാല് നമ്മൾ സൗജന്യമായിട്ട് ഔദാര്യമായിട്ട് സ്വീകരിക്കുന്നതെല്ലാം കൃപകളാണ്. അങ്ങനെ നോക്കിയാൽ ഭൂമിയിലെ ഈ ജീവിതം തന്നെ വലിയ കൃപയാണ്. പോരാ, ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മിലേക്ക് വന്നു ചേരുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും സ്വീകരിക്കുന്ന സൂര്യപ്രകാശവും പോരാ, നമ്മളെ നിലനിർത്തുന്ന സ്നേഹബന്ധങ്ങളും കൃപകളാണ്. ഈ കൃപ മൂലമാണ് പ്രായത്തിലും ജ്ഞാനത്തിലും വളർച്ചയുണ്ടാകുന്നത്. ഓ ഹെൻറിയുടെ പ്രശസ്തമായ ഒരു കഥയുണ്ട്, ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല. രണ്ട് ചിത്രകാരികളുടെയും ഒരു ചിത്രകാരന്റെയും കഥയാണത്. ഒരാള് ജോൺസി, മറ്റേയാള് കൂട്ടുകാരി സിയു. ഒരു മഞ്ഞുകാലത്ത് ജോൺസിക്ക് ന്യൂമോണിയ ബാധിക്കുകയാണ്. അത് കൂടി കൂടി വന്നു, കലശലായി. അവസാനം ഡോക്ടർ പറഞ്ഞു 10% സാധ്യതയേ ഉള്ളൂ ജീവൻ നിലനിർത്താൻ. പക്ഷെ മരുന്നിനേക്കാളും അതിനാവശ്യം ജീവിക്കാനുള്ള പ്രത്യാശയാണ്. അത് നിന്റെ കൂട്ടുകാരിക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞ സിയു ഇവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ മറുവശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ജനാൽക്ക് കൂടി പുറത്തേക്ക് നോക്കി എതിരുവശത്തുള്ള ഭിത്തിയില് പടർന്നു കിടക്കുന്ന ചെടിയുടെ ഇല എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 10, 9, 8 ഒഴിഞ്ഞു പോകുന്ന ഇലകൾ കൂടി വരുന്നു. അവസാനം ഒരു ഇല മാത്രം അവശേഷിക്കുക. അവള് പറഞ്ഞു, ഈ ചെടിയിലെ അവസാനത്തെ ഇലയും കൊഴിയുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും വിട പറയും. ഇവള് താഴെയുള്ള വൃദ്ധനായ ബർമൻ എന്ന ചിത്രകാരനോട് വിവരം പറഞ്ഞു. അയാൾ പറഞ്ഞു, എത്ര ബാലിശമായ ചിന്തയാണ് ഈ കുട്ടിയുടേത്. ചെടിയിലെ ഇല കൊഴിയുന്നതനുസരിച്ചാണോ നമ്മുടെ ജീവിതം ക്രമപ്പെടുന്നത്? അന്ന് വൈകുന്നേരം വലിയൊരു കാറ്റിനും പിശറിനും സാധ്യത വന്നു. അപ്പോൾ ഇവള് പറഞ്ഞു, ഇന്ന് രാത്രി അവസാനത്തെ ഇലയും കൊഴിയും. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവള് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇല കൊഴിഞ്ഞിട്ടില്ല, വൈകുന്നേരവും കൊഴിഞ്ഞില്ല. അവള് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അപ്പോഴാണ് ബർമൻ ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലായി അയാൾ മരിക്കുക. ഇയാളുടെ മുറിയുടെ വാതുക്കല് ആ കാറ്റും വിശറുമുള്ള രാത്രിയില് അയാൾ പുറത്തേക്ക് പോകാൻ ഉപയോഗിച്ച മഞ്ഞ് പിടിച്ച കോട്ടും ഷൂ. അയാൾ പുറത്തുപോയി എതിരുവശത്തുള്ള ഭിത്തിയില് അവസാനത്തെ ഇല വരച്ച് പിടിപ്പിക്കുകയായിരുന്നു. ജീവിതത്തിന്റെ നിരാശയുടെ നിമിഷങ്ങളിലെ, വിഷാദത്തിന്റെ അവസരങ്ങളിലെ നിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടത് നിന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുന്ന കൃപകളെയാണ്. അത് നിന്നെ ജീവനിൽ നിലനിർത്തും, പോരാ, ജീവനിൽ വളർത്തും. ആ കൃപകളുടെ അവബോധത്തിൽ ജീവിച്ചാല് നീ ജീവനിൽ നിലനിൽക്കുമെന്ന് മാത്രമല്ല, പ്രായത്തിൽ വളരുമെന്ന് മാത്രമല്ല, ജ്ഞാനത്തിലും വളർച്ചയുണ്ടാകും. ആ ജ്ഞാനത്തിന്റെ വളർച്ചയുടെ പരമാവധിയാണ് ക്രിസ്തു എന്ന സാധ്യത. അതുകൊണ്ട് ക്രിസ്തു സാധ്യതയെക്കുറിച്ച് പറയുന്നത് മറക്കണ്ട. ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപ മൂലം അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു.